നമസ്കാരം ദിശ പി എസ് സിയുടെ മറ്റൊരു ഓഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി ഡ്രൈവർ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എക്കാലത്തെയും തീരാത്ത സംശയങ്ങളിലൊന്നാണ് ഫൈനുകളും സ്പീഡ് ലിമിറ്റും കേന്ദ്ര മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പ്രകാരം ഫൈനുകൾ ഈടാക്കുന്നതിനെ സംബന്ധിച്ച് ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേരള സർക്കാരിൻ്റെ ജി ഒ പി നമ്പർ മുപ്പത്തിയേഴ് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഫൈനുകളിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ചില സെക്ഷനുകളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റം വരുത്താൻ അവകാശമുണ്ട് അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരള സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ജി ഒ പി നമ്പർ മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിശ പി എസ് സി ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കിയിട്ടുള്ളതും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഡ്രൈവർ എക്സാമിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് പി എസ് സി മറ്റൊരു തെറ്റായ ഉത്തരമാണ് അല്ലെങ്കിൽ മറ്റൊരു ഉത്തരമാണ് നൽകുന്നതെങ്കിൽ ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പി എസ് സിയോട് ചലഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ വരുന്ന ഡ്രൈവർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിക്കൊണ്ട് ജൂൺ മാസം പതിനാറാം തീയതി മുതൽ ആരംഭിക്കുന്ന ദിശയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത മുഴുവൻ ചോദ്യങ്ങളും പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം നമുക്കൊന്നാമത്തെ ചോദ്യം പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അമിതഭാരം കയറ്റി വരുന്ന ഒരു വാഹനത്തിന് പിഴ ഈടാക്കുന്നത് എത്ര രൂപയാണ് അമിതഭാരം കയറ്റി വരുന്ന ഒരു വാഹനത്തിന് പിഴ ഈടാക്കുന്നത് എത്ര രൂപയാണ് അമിതഭാരത്തിന് പിഴ ഈടാക്കുന്ന വകുപ്പ് അതായത് അമിതഭാരം കയറ്റുന്നത് സെക്ഷൻ നൂറ്റി പ്രകാരം ഹെവി ഗുഡ്സ് വാഹനങ്ങൾ അല്ലെങ്കിൽ പാസഞ്ചർ വാഹനങ്ങൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ലാഡഡ് ഫാരം അല്ലെങ്കിൽ അൺലാഡഡ് ഫാരം അല്ലെങ്കിൽ ജി വി ഡബ്ല്യു എന്നിവ കൃത്യമായി പാലിച്ചിരിക്കണം അപ്പോൾ വകുപ്പ് നൂറ്റി പതിമൂന്ന് പ്രകാരം ഇതിൻ്റെ രജിസ്ട്രേഷനിൽ പറയുന്ന വെയ്റ്റ് മാത്രമേ ഇതിലാവാൻ പാടുള്ളൂ സെക്ഷൻ നൂറ്റി പതിമൂന്ന് പ്രകാരം ഇനി സെക്ഷൻ നൂറ്റി പതിനാലും ഈ ഓവർ ലോഡിനെ സംബന്ധിച്ചുള്ളതാണ് അതായത് സെക്ഷൻ നൂറ്റി പ്രകാരം അത്തരത്തിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം അല്ല വാഹനത്തിലെ വെയ്റ്റ് എന്ന് ഉദ്യോഗസ്ഥന് മനസ്സിലായി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന് അടുത്തുള്ള വെയിൻ ബ്രിഡ്ജിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വേ ബ്രിഡ്ജിൽ കൊണ്ടുപോയി വാഹനം പരിശോധന നടത്താനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ പരിശോധിക്കാൻ എന്താണ് വാഹനത്തിൻ്റെ ഉടമ തയ്യാറായില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്ന വകുപ്പാണ് നൂറ്റി അപ്പോൾ നൂറ്റി പതിമൂന്നാണെങ്കിൽ ഓവർലോഡ് കയറ്റാൻ പാടില്ല എന്നത് പറയുന്നതും നൂറ്റി പതിനാല് അനുസരിച്ച് നൂറ്റി പതിമൂന്ന് വകുപ്പ് പ്രകാരം ഓവർലോഡ് കയറ്റിയതായിട്ട് ഉദ്യോഗസ്ഥന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ എന്താണ് ഉദ്യോഗസ്ഥനോടൊപ്പം വാഹന ഉടമ വരണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നതാണ് നൂറ്റി അപ്പോൾ ഇങ്ങനെ പരിശോധിച്ചതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് മനസ്സിലായി ഇത് ഓവർലോഡാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റിനാല് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് പ്രകാരം ഫൈൻ ഈടാക്കാവുന്നതാണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് പ്രകാരം ഫൈൻ ഈടാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക ഇതൊക്കെ സെക്ഷനാണ് അമിതഭാരവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ നൂറ്റി പതിമൂന്നുണ്ട് സെക്ഷൻ നൂറ്റി പതിനാലുണ്ട് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാലുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയത്തില്ല അപ്പോൾ ഇതെല്ലാം അമിതഭാരവുമായി ബന്ധപ്പെട്ട സെക്ഷനുകളാണ് അപ്പോൾ ഇവിടുത്തെ ചോദ്യം അമിതഭാരം കയറ്റി വരുന്ന ഒരു വാഹനത്തിന് പിഴ ഈടാക്കുന്നത് എത്ര രൂപയാണ് അമിതഭാരം കയറ്റി വരുന്ന ഒരു വാഹനത്തിന് പിഴ ഈടാക്കുന്നത് എത്ര രൂപയാണ് ഇവിടുത്തെ ഉത്തരം പതിനായിരം രൂപയും അധികമായി കയറ്റിയ ഓരോ ടെൺഫാരത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും അതായത് അമിതഭാരം കയറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പതിനായിരം രൂപ പിഴ അടിക്കും അതിനുശേഷം കയറ്റിയ ഓരോ ടണ്ണിനും അതായത് ഇപ്പോൾ രണ്ട് ടൺ അധികമായി കയറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് ടണ്ണിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ മൂവായിരം രൂപ ഈടാക്കും അപ്പോൾ ടോട്ടൽ പതിമൂന്നായിരം അല്ലെങ്കിൽ പതിമൂന്നായിരം രൂപ പിഴ ഈടാക്കും അങ്ങനെയാണ് അമിത ഭാരത്തിന് പിഴ ഈടാക്കുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം അമിത വേഗതയിൽ പോകുന്ന ഒരു ലൈറ്റ് മീഡിയം വെഹിക്കിളിന് എത്ര രൂപ പിഴ ഈടാക്കും അമിത വേഗതയിൽ പോകുന്ന ഒരു ലൈറ്റ് മീഡിയം വെഹിക്കിളിന് എത്ര രൂപ പിഴ ഈടാക്കും അതായത് അമിത വേഗത ഓവർ സ്പീഡാണ് ഓവർ സ്പീഡിന് പിഴ ഈടാക്കുന്നത് എത്ര രൂപയാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം ഓപ്ഷനിൽ ആയിരത്തി അഞ്ഞൂറുണ്ട് നൂറുണ്ട് അഞ്ഞൂറ് ഉണ്ട് നാനൂറ് ഉണ്ട് ഇവിടുത്തെ ശരിയായ ഉത്തരം ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ഓവർ സ്പീഡിന് ഈടാക്കുന്ന പിഴ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓവർ സ്പീഡിന് ചുമത്തുന്ന പിഴ അടുത്തൊരു ചോദ്യം നോക്കാം ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ എത്ര രൂപ പിഴ ഈടാക്കും ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ ഈടാക്കുന്ന പിഴ അഞ്ഞൂറ് രൂപയാണ് ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ ഈടാക്കുന്ന പിഴ അഞ്ഞൂറ് രൂപയാണ് അടുത്തൊരു ചോദ്യം അടുത്തൊരു ചോദ്യമല്ല ഇതുമായിട്ട് അനുബന്ധമായിട്ട് പറയുന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാലും അഞ്ഞൂറ് രൂപയാണ് പിഴ ഈടാക്കുന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാലും അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും മറ്റൊരു ചോദ്യം നോക്കാം ടിക്കറ്റ് പാസ് ഇല്ലാതെ യാത്ര ചെയ്താൽ എത്ര രൂപ പിഴ ഈടാക്കും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ എത്ര രൂപ പിഴ ഈടാക്കും ഓപ്ഷനിൽ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നാനൂറ് ഇവിടെ ശരിയായ ഉത്തരം അഞ്ഞൂറ് രൂപ ടിക്കറ്റ് പാസ് ഇല്ലാതെ യാത്ര ചെയ്താൽ അഞ്ഞൂറ് രൂപ പിഴയായി ഈടാക്കാവുന്നതാണ് മറ്റൊരു ചോദ്യം നോക്കാം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ എത്ര രൂപ പിഴ ഈടാക്കാം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ എത്ര രൂപ പിഴ ഈടാക്കാം അപകടകരമായ രീതിയിലെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നമ്മുടെ റെഡ് സിഗ്നൽ അതായത് റെഡ് ലൈറ്റ് കത്തിയാലും വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ ഓവർടാക്ക് ചെയ്ത് വാഹനം ഓടിക്കുക അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഉദ്യോഗസ്ഥൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യ തവണ രണ്ടായിരം രൂപയും അത് കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുള്ളിൽ വീണ്ടും പിടിക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയും പിഴ ഈടാക്കുന്നതാണ് അപ്പോൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ രണ്ടായിരം രൂപയും അത് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിൽ വീണ്ടും പിടിക്കപ്പെടുകയാണെങ്കിൽ അയ്യായിരം രൂപയും പിഴ ഈടാക്കാവുന്ന കുറ്റകരമാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓർത്തു ഓർത്തുവച്ചിരിക്കുക അടുത്തൊരു ചോദ്യം നോക്കാം മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ നൽകുന്ന ശിക്ഷ മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ നൽകുന്ന ശിക്ഷ ഉത്തരം പതിനായിരം രൂപ അല്ലെങ്കിൽ ആറ് മാസം തടവ് പതിനായിരം രൂപ അല്ലെങ്കിൽ ആറ് മാസം തടവ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നത് നമ്മുടെ രക്തത്തിൽ മുപ്പത് മില്ലിഗ്രാം മദ്യത്തിൻ്റെ അളവ് ഉണ്ടെൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ അളവ് മുപ്പത് മില്ലിഗ്രാം പെർ നൂറ് എം എൽ നൂറ് മില്ലി ലിറ്റർ രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ മുപ്പത് മില്ലിഗ്രാം ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മദ്യപിച്ചതായിട്ട് കണക്കാക്കും അപ്പോൾ മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചു എന്ന് ഉദ്യോഗസ്ഥനെ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ മനസ്സിലായാൽ ആറുമാസം തടവും അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴ അപ്പോൾ പതിനായിരം രൂപ പിഴ ആണ് ആദ്യം നൽകുന്നത് അത് നൽകിയില്ലെങ്കിൽ ആറുമാസം തടവ് അങ്ങനെയാണ് ചെയ്യുന്നത് മറ്റൊരു ചോദ്യം നോക്കാം പെർമിറ്റ് ഇല്ലാതെ ഒരു മീഡിയം ഹെവി വാഹനം ഓടിച്ചാൽ ഈടാക്കാവുന്ന പിഴ പെർമിറ്റ് ഇല്ലാതെ ഒരു മീഡിയം ഹെവി വാഹനങ്ങൾ ഓടിച്ചാൽ ഈടാക്കാവുന്ന പിഴ ഈ സെക്ഷൻ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ ആണ് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ പ്രകാരം പെർമിറ്റ് പെർമിറ്റില്ലാത്ത വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും ആവർത്തിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപയും പിഴ ഈടാക്കാവുന്നതാണ് അപ്പോൾ പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഏഴായിരം രൂപ പിഴ ഇത് മീഡിയം ഹെവി വാഹനത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് മീഡിയം ഹെവി വാഹനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർമിറ്റില്ലാതെ വാഹനങ്ങൾ ഓടിച്ചാൽ നൽകുന്ന പിഴ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആവർത്തിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ അപ്പോൾ ഇതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും പിഴയുണ്ട് അതെല്ലാം ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ് മറ്റൊരു ചോദ്യം നോക്കാം ഒരു സ്കൂൾ പരിസരത്തിലൂടെ ഹെവി ഗുഡ്സ് ട്രെയിലറിൻ്റെ പരമാവധി വേഗത ഒരു സ്കൂൾ പരിസരത്തിലൂടെ ഹെവി ഗുഡ്സ് ട്രെയിലറിൻ്റെ പരമാവധി വേഗത ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു സ്കൂൾ പരിസരത്തിലൂടെ ഹെവി ഗുഡ്സ് ട്രെയിലറിൻ്റെ പരമാവധി വേഗത മറ്റൊരു ചോദ്യം നോക്കാം ഒരു മോട്ടോർ സൈക്കിളിന് നാഷണൽ ഹൈവേയിലുള്ള പരമാവധി വേഗത ഒരു മോട്ടോർ സൈക്കിളിന് നാഷണൽ ഹൈവേയിലുള്ള പരമാവധി വേഗത അറുപത് കിലോമീറ്റർ പെർ ആണ് മോട്ടോർ സൈക്കിളിന് നാഷണൽ ഹൈവേയിൽ അറുപത് കിലോമീറ്റർ പെർ ആണ് ഇതേ മോട്ടോർ മോട്ടോർ സൈക്കിളിന് നാലുവരി പാതയിൽ മാക്സിമം സ്പീഡ് എഴുപത് കിലോമീറ്റർ പെർ ആണ് നാലുവരി പാതയിൽ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പരമാവധി വേഗത എഴുപത് കിലോമീറ്റർ പെർ ആണ് അടുത്തൊരു ചോദ്യം നോക്കാം ഗാട്ട് റോഡിൽ ഹെവി പാസഞ്ചർ ഗുഡ്സ് വാഹനങ്ങളുടെ പരമാവധി വേഗത ഗാട്ട് റോഡിൽ ഹെവി പാസഞ്ചർ ഗുഡ്സ് വാഹനങ്ങളുടെ പരമാവധി വേഗത ഇവിടെ ഗാട്ട് റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മലമ്പാത എന്നതാണ് മലമ്പാതകളിൽ ഹെവി പാസഞ്ചർ ഗുഡ്സ് വാഹനങ്ങളുടെ പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത നൽകിയിട്ടുള്ളത് അപ്പോൾ മലമ്പാതകളിൽ അല്ലെങ്കിൽ ഗാട്ട് റോഡുകളിൽ ഹെവി പാസഞ്ചർ ഗുഡ്സ് വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് ഇതേ റോഡിൽ ഓട്ടോറിക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ ആണ് ഓട്ടോറിക്ഷയ്ക്ക് ഇതേ റോഡിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ ആണ് ഇതേ റോഡിൽ മീഡിയം മോട്ടോർ വെഹിക്കിൾസിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് അതായത് ഹെവി പാസഞ്ചർ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്കും മീഡിയം മോട്ടോർ വെഹിക്കിൾസിനും നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് ഘാട്ട് റോഡുകളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും ബൈസൈക്കിൾസിനും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് വേഗത പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിനും ബൈക്ക് പോലുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറാണ് വേഗത പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു ചോദ്യം നോക്കാം ഒരു ഹെവി വാഹനത്തിൻ്റെ ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ പരമാവധി വേഗത ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ പരമാവധി വേഗത പരമാവധി വേഗത എപ്പോഴും നാലുവരി പാതയിലായിരിക്കും മാക്സിമം വേഗത ഓടിക്കാൻ കഴിയുന്നത് നാലുവരി പാതയിലായിരിക്കും അത് ഹെവി ഗുഡ്സ് വാഹനത്തിന് അറുപത്തി അഞ്ച് കിലോമീറ്റർ പെർ ആണ് ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ പരമാവധി വേഗത അറുപത്തി അഞ്ച് കിലോമീറ്റർ പെർ ആണ് അതുപോലെ തന്നെ ഒരു ഹെവി പാസഞ്ചർ വാഹനത്തിൻ്റെ പരമാവധി വേഗത എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുപത് കിലോമീറ്റർ പെർ ആണ് ഒരു ഹെവി പാസഞ്ചർ വാഹനത്തിൻ്റെ പരമാവധി വേഗത നാലുവരി പാതയിലാണ് അത് എഴുപത് കിലോമീറ്റർ പെർ ആണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക അടുത്തൊരു ചോദ്യം നോക്കാം നഗരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ടൗൺ അങ്ങനെയുള്ള ഏരിയകളിൽ ഹെവി വാഹനങ്ങൾക്ക് അനുവദനീയമായ പരമാവധി സ്പീഡ് നഗരപ്രദേശങ്ങളിൽ ഹെവി വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് നഗരപ്രദേശങ്ങളിൽ ഹെവി വാഹനങ്ങൾക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് നഗരപ്രദേശങ്ങളിൽ മീഡിയം മോട്ടോർ വെഹിക്കിളും നാൽപ്പത് കിലോമീറ്റർ പെർ അവറാണ് അവരുടെയും വേഗത പരിധി അപ്പോൾ നഗരപ്രദേശങ്ങളിൽ ഹെവി വാഹനങ്ങൾക്കും മീഡിയം മോട്ടോർ വെഹിക്കിളിനും നാൽപ്പത് കിലോമീറ്റർ പെർ അവറാണ് വേഗത ഈ നഗരപ്രദേശങ്ങളിൽ ഓട്ടോറിക്ഷയുടെ വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവറാണ് നഗരപ്രദേശങ്ങളിൽ ഓട്ടോറിക്ഷയുടെ വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവറാണ് നഗരപ്രദേശങ്ങളിൽ എൽ എം വി എൽ എം വിക്കും മോട്ടോർ സൈക്കിളിനും അൻപത് കിലോമീറ്റർ പെർ അവറാണ് വേഗതാ പരിധി എൽ എം വിക്കും മോട്ടോർ സൈക്കിളുകൾക്കും അൻപത് കിലോമീറ്റർ പെർ ആണ് നഗരത്തിൽ വേഗതാ പരിധി ഇതൊക്കെ കേട്ടു പോകാതെ എഴുതി എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല അടുത്തൊരു ചോദ്യം നോക്കാം ക്യാമ്പർ ആണെങ്കിൽ വീലിൻ്റെ മുൻവശം അകത്തേക്ക് വീലിൻ്റെ മുൻവശം പുറത്തേക്ക് വീലിൻ്റെ മുകൾ ഭാഗം അകത്തേക്ക് വീലിൻ്റെ മുകൾ ഭാഗം പുറത്തേക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ എല്ലാ ഡ്രൈവർ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഉൾപ്പെട്ടു വരികയാണ് വാഹനത്തിൻ്റെ ക്യാമ്പർ ക്യാസ്റ്റർ ടോ ഇന്ന് ടോ ഔട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാലേ ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്യാമ്പർ നെഗറ്റീവാണെങ്കിൽ ഇവിടുത്തെ ഉത്തരം ക്യാമ്പർ നെഗറ്റീവാണെങ്കിൽ വീലിൻ്റെ മുകൾ ഭാഗം അകത്തേക്ക് ആയിരിക്കും ക്യാമ്പർ നെഗറ്റീവാണെങ്കിൽ വീലിൻ്റെ മുകൾ ഭാഗം അകത്തേക്ക് ആയിരിക്കും ഈ ക്യാമ്പർ ക്യാസ്റ്ററൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാലേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ക്യാമ്പറും ക്യാസ്റ്ററും ടോയിനും ടോ ഔട്ടൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിന് നമുക്കിത് സംശയമില്ലാതെ തന്നെ ഇതിന് എഴുതാൻ കഴിയും അടുത്തൊരു ചോദ്യം നെഗറ്റീവ് ഉണ്ടെങ്കിൽ ടയറിൻ്റെ ഔട്ടർ അമിതമായി തേയും ഇന്നർ അമിതമായി തേയും സെൻ്റർ തേയും ഇന്നറും ഔട്ടറും ഒരുപോലെ തേയും നെഗറ്റീവ് ക്യാമ്പർ ഉണ്ടെങ്കിൽ ഇന്നർ അമിതമായി തേയും നെഗറ്റീവ് ക്യാമ്പർ ഉണ്ടെങ്കിൽ ടയറിൻ്റെ ഇന്നർ അമിതമായി തേയും അപ്പോൾ ഇതൊക്കെ നമുക്കിത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വിടേണ്ടി വരും അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഊഹിച്ചെഴുതാൻ പറ്റിയൊരു സംഭവമല്ല ക്യാമ്പറും ക്യാസ്റ്ററും ടോയിന്നും ടോ ഔട്ടൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു ചോദ്യം മുകളിൽ നിന്നും വീക്ഷിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുൻവീലുകളുടെ പിൻ അഗ്രങ്ങൾ മുൻ അഗ്രങ്ങളെക്കാൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു മുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുൻ വീലുകളുടെ പിൻ അഗ്രങ്ങൾ മുൻ അഗ്രങ്ങളെക്കാൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ടോ ഇൻ ടോ ഇൻ എന്നാണ് ഉത്തരം അപ്പോൾ ഇത് ഇതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ വെറുതെ വായിച്ച് കാണാതെ പഠിക്കാൻ പറ്റില്ല ടോ ഇന്നും ടോ ഔട്ടും എന്താണെന്ന് പഠിച്ചാലേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് വ്യക്തമായിട്ട് വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് ക്ലാസ്സിൽ വീഡിയോ ക്ലാസ് വഴി തന്നെ പഠിപ്പിക്കും അപ്പോൾ മനസ്സിലാക്കി ഉത്തരം എഴുതാവുന്നതാണ് ഇപ്പോൾ ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞ് ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ സ്പീഡ് ഫൈന് ടോയിന് സ്റ്റിയറിംഗ് സിസ്റ്റം ആയിട്ട് ഒത്തിരി ക്വസ്റ്റിന് നമുക്ക് പഠിക്കാനുണ്ട് അത് സംശയമുള്ള ഒരു ഭാഗമാണ് ആ ഭാഗങ്ങൾ വ്യക്തമായിട്ട് ദിശയുടെ ഇരുപത്തി മൂന്ന് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള സംശയമുള്ള ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു